ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമദ്യ വീണാലും അതിൻ്റെ കോപം കൊണ്ട് അതിൻ്റെ വെള്ളം വിരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ നഗരത്തെ ആ തിന്തിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മദ്യ ഉണ്ട് അത് കുലുങ്ങി പോവുകയില്ല കർത്താവ് ഈ സായം സന്ധ്യയിലും നീ ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് എന്നേക്കും കുലങ്ങാകം നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ അവിടെ ഞങ്ങളെ കാക്കുന്നത് കൊണ്ട് സ്തോത്രം കരയേറ്റുന്നു പ്രത്യേകമായി ഈ ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിച്ചതായിട്ടുള്ള ഗോസ്വൽ യു പി ടി വിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ സാജു തോമസിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇന്ന് പാടിയതായിട്ട് പാടുവാൻ ദൈവം കരങ്ങളിലെടുത്തായിട്ടുള്ള ഡേ ഫാസ്റ്റർ ഡേവിഡ് അടിമാലിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ സ്ഥലങ്ങളിലെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രത്യേകം ഞങ്ങൾ ഇതിനെ ശ്രദ്ധിക്കുന്നു നിന്റെ വചനത്തിന്റെ ശക്തി അനുഭവിച്ച് കൊള്ള കണ്ടു കിട്ടിയതുപോലെ ഒരു അനുഭവത്തോടെ ഈ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ പുതുക്കപ്പുത്തോടുകൂടെ നിൽപ്പാൻ നീ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കാതേശുമെരുവിനെ നടക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു മാറ്റവും ഇല്ലാതെ കേൾക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ അധിക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യു പി നടത്തുന്ന ഈ ഒരു പ്രത്യേക സൂ മീറ്റിങ്ങില് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ സ്വർഗം എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു എന്നെ ഇങ്ങനെ ഈ സാഹചര്യം ഒരുക്കി തന്ന പ്രിയ സാജു തോമസിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ് ആമുഖമായിട്ടൊന്നും തന്നെ പറയേണ്ടതായിട്ടുള്ള കാര്യാന്ദികളൊന്നുമില്ല ഞാൻ അതുകൊണ്ട് വേഗത്തിൽ തിരുവചനത്തിൽ ഒരു ചിന്തയിലേക്ക് വരികയാണ് നമുക്ക് പരിചിതമായ ഒരു ഭാഗത്തേക്ക് വരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് അപ്പോസ്സന്മാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം അപ്പോസ പ്രവർത്തികൾ എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് ആ എരുഷലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലെ കൂടെ എന്ന് പറഞ്ഞു ഇവിടെ ഈ ഭാഗം ഒരുപാട് പ്രാവശ്യം പലരും ചിന്തിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്ന് എനിക്കറിയാം ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ തക്കവണ്ണം കഴിവും പ്രാപ്തിയുള്ള ഒരാളൊന്നുമല്ല ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ തന്നെ തന്നെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഇടയനും കാട്ടത്തിപ്പഴം പറ നടക്കുന്നവനും അത്രേ ഞാന് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏഹോവ എന്നെ പിടിച്ചു അപ്പോ ഇന്ന് രാത്രിയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മാസം പത്താം തീയതിയാണ് ഈ കർത്താവ് എന്നെ പിടിക്കുന്നത് ആ പിടുത്തത്തിന്റെ ആ ആ അന്നു മുതൽ ഇന്നു വരെയും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ കർത്താവ് എന്നെ പിടിച്ചു അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്നും ദൈവ വചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവിനെ സഹായിക്കുന്നു അതോർത്തിയാണ് ദൈവത്തിനെ മഹിത്വം കരയറ്റുകയും ചെയ്യുന്നു അപ്പൊ ഇവിടെ വായിച്ച ഈ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്ന പുസ്തകങ്ങളാണ് അതൊക്കെ ആശീർവാദം പറയുന്നുണ്ട് ആ പിന്നെ ഇപ്പൊ അങ്ങനെ അവസാനിക്കുമ്പോൾ ഇത് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചും പോന്നു എന്ന് പറഞ്ഞ് നിരന്തരമായി സ്ഥിരമായി നിൽക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ചിന്ത അപ്പോ ലൂക്കോസ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി ആയിരുന്നല്ലോ ലൂക്കോസ് അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അദ്ദേഹം എഴുതി വ്യക്തമായിട്ടും സ്ഫുടതയോടും കൂടെ ആർക്കും കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ആ സുവിശേഷം എഴുതിയെന്ന് അദ്ദേഹത്തിന്റെ സുവിശേഷം നമുക്കറിയാം അപ്പോസോല പ്രവൃത്തിയിൽ പോകുന്നത് തന്നെയാണ് ഈ രണ്ട് പുസ്തകങ്ങളും അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അതില് അപ്പോസോലന്മാരുടെ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം നമുക്കറിയാം അതിൻ്റെ അകത്ത് അവസാന അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവൻ ശിഷ്യന്മാരെ ആ പിന്നെ ധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിക്കുകയിൽ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നു അപ്പോൾ ന്യായമായും നമുക്ക് ഈ ആ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് എന്തു പറഞ്ഞു എന്നറിയാനുള്ള ഒരു താല്പര്യമുണ്ട് അത് മരിക്കുന്ന സമയത്ത് ഒരു എത്ര ദിവസങ്ങളോളം കൂടെ നിന്നിട്ടുള്ളവർക്കും അവസാനം എന്താണ് ആ മരിക്കാൻ പോകുന്ന ആൾ പറയുന്ന അവസാന വാക്കുകൾ എന്താണ് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട് അപ്പോഴ് അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ അകത്ത് അത് പ്രകടിപ്പിക്കാതിരുന്ന ആ ലൂക്കോസ് അപ്പോസൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രത്യേകമായ ഒരു കാര്യം പറയുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ആ യേശു കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് തൊട്ടു മുമ്പുള്ളത് അവൻ ശിഷ്യന്മാരോട് പറയുന്ന പ്രത്യേക കാര്യം നിങ്ങൾ പുറപ്പെട്ടു പോകണം നിങ്ങളെ കാര്യങ്ങൾ ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കൺ ശക്തി ലഭിച്ചിട്ട് ഇരിശിലവിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് കർത്താബ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നത് ആ സ്വർഗാരോഹണത്തിന്റെ അതിനു ശേഷമായിട്ട് അപ്പോസൊല്ലന്മാർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു നമ്മള് അപ്പോൾ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ കൊടിയ കാറ്റ് അവരുടെ മേലടിച്ചു അഗ്നിനാവുകൾ പതിഞ്ഞു ആത്മാവ് ഓരോരുത്തർക്കും ഉച്ചരിക്കാൻ നൽകിയതുപോലെ പുതു ഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് അവിടെ പതിനെട്ട് പാഷക്കാര് കടന്നു വന്നിരുന്നു എന്തിനായി പതിനെട്ട് ഭാഷക്കാര് ആ സമയത്ത് എരുസലേമിലേക്ക് വന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാം അതിന്റെ കാരണവും വ്യക്തമായിട്ടാണ് നമുക്കറിയാം കാരണം യരുസലേമിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്സവങ്ങളുടെ സമയത്ത് പുരുഷന്മാർ കടന്നു വരാറായിട്ടുണ്ട് അവര് കടന്നു വന്നതിന് കടന്നു വരുന്ന പല സ്ഥാനങ്ങളിലുള്ള പല കാരണങ്ങൾ കൊണ്ട് വ്യാപാരത്തിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് അനേകർ കടന്നു പോയിട്ടുണ്ട് ഇന്ത്യയിലും അവർ വന്നിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യഹൂദന്മാർ കടന്നുപോയവരൊക്കെ തന്നെ അവര് ആ ഈ എരിശിലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മോശ ന്യായ പ്രമാണം അവരോട് അപ്രകാരം യഹോബയുടെ കൽപ്പന അറിയിച്ചിരുന്നത് കൊണ്ടുകൂടെയാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള വന്നിട്ടുള്ള ഒരു വിവിധ സ്ഥലക്കാരാണ് പക്ഷെ ആ വന്നിട്ടുള്ളവരൊക്കെ കേൾക്കുന്നത് അവര് ഇപ്പൊ താമസിക്കുന്ന ആ സ്ഥലത്തെ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് നമുക്കറിയാം അന്നേരമാണ് ഇവരെ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനുള്ള മറുപടിയായിട്ടാണ് വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് യോ എൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട് സഹോദരന്മാരെ ഇവര് മദ്യപിച്ചിട്ടുള്ളവരൊന്നും അല്ല അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്റെ മേലുവിൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ദൈവത്തിന്റെ വചന അവരോട് ആ വിശദീകരിക്കുന്നു പ്രവചനത്തിന്റെ നിവൃത്തിയെ കുറിച്ച് പറയുന്നു അങ്ങനെ ആ പത്രോസിന്റെ പ്രസംഗവും തുടർന്ന് ഉള്ള ശുശ്രൂഷകളിലും കൂടെ നമ്മൾ വായിക്കുന്നു ആദ്യത്തെ പ്രസംഗത്തിൽ മൂവായിരം പേര് സ്നാനപ്പെട്ട് പിന്നെ പുരുഷന്മാരുടെ എണ്ണം അയ്യായിരത്തോളമായി അങ്ങനെ ജനസംഖ്യ കണ്ടമാനമായി വർദ്ധിച്ചു ക്രിസ്ത്യ സഭയുടെ അംഗസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ സഭയിൽ പ്രശ്നങ്ങളും ഉണ്ടായി ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഭാഷക്കാർ സംസാരിക്കുന്നു എബ്രായ ഭാഷ ഈ എബ്രായ ഭാഷക്കാരാണ് ശ്രേഷ്ഠരെന്ന് അവർക്കൊരു ചിന്തയുണ്ട് അവരതുകൊണ്ട് എപ്പോഴും യവന ഭാഷക്കാരോട് അത്ര വലിയ പ്രീതിയൊന്നും കാണിച്ചു കൊണ്ടല്ല ഇരുന്നിരുന്നത് അപ്പോ അവരുടെ യവന ഭാഷക്കാർക്കുള്ള പരാതി എന്നാണെന്ന് ചോദിച്ചാൽ മേശമേൽ അവര് വന്നുകഴിഞ്ഞു ഭക്ഷണം വിളമ്പുമ്പോൾ തങ്ങളുടെ പിതവുമാർക്ക് ആരോരുമില്ലാത്തവര് ഈ എപ്രായ ഭാഷക്കാരായിട്ടുള്ള ആൾക്കാർ ശുശ്രൂഷിക്കുന്നവര് തഴയുന്നു എന്നുള്ള ഒരു ചിന്ത അവര് അപ്പോസന്മാരുടെ അടുത്ത് പറയുകയുണ്ടായി അപ്പോൾ അപ്പൊ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞു സഹോദരന്മാരെ ഞങ്ങളുടെ ജോലി ഇതൊന്നുമല്ല ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മാത്രം ഉറ്റിരിക്കും അപ്പൊ ഏത് സഭയുടെ ശുശ്രൂഷകന്മാരാണോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മാത്രം ഉറ്റിരിക്കുന്നത് അത് ദൈവത്തിന്റെ പ്രമാണമാണ് അങ്ങനെയുള്ള സഭയെ വളരത്തുള്ളൂ അതല്ലാതെ എല്ലാത്തിൻ്റെ അകത്തും കൊണ്ട് കൈകടത്തുന്ന ഏത് അപ്പോസോലിനാണെങ്കിലും ആരാണെങ്കിലും ആ സഭ കീഴ്ഗതിയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മേശമേൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏഴു തെരഞ്ഞെടുത്തു ആ ഏഴു ഒരാളാണ് ഇവിടെ പറയുന്ന ഫിലിപ്പോസ് യേശു കർത്താവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളെ ഫീലിപ്പോസ് ഉണ്ട് അത് ആ പത്രോസിലെ നാട്ടുകാരനായിട്ടുള്ള ബെസ് ചെയ്താക്കാരനാണ് ആ അപ്പോ ആ ഫിലിപ്പോസ് അല്ല ഇത് ഇത് മേശമേൽ ശുശ്രൂഷിക്കാൻ എടുത്ത ആ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഏഴുപേരാണ് അപ്പൊ ഈ ഏഴുപേരെ സംബന്ധിച്ചിടത്തോളം ആ കുശിനിപ്പണിയാണ് അല്ലെങ്കിൽ അടുക്കളപ്പണിയാണ് ഇവരെ കൊണ്ട് നിയമിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നൊക്കെ ഉള്ള ഒരു സംശയം നമുക്ക് വരാം തേപ്പാനൂസിനെ നമ്മൾ കാണുന്നു തേപ്പാനൂസ് ആറാം അധ്യായത്തിന്റെ അപ്പസോന പ്രവൃത്തി ആറാം അധ്യായം അതിന്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈ വേഷമേൽ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് പെരുമാറുന്നവൻ അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ അവനോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ലിബർത്തീനർ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥലമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു ചർച്ചുകാരാണ് അവര് പാപത്തിൽ നിന്നോ എങ്ങനെയൊക്കെ ഒക്കെ വിടുതൽ പ്രാപിച്ച ആയിട്ടുള്ള ആൾക്കാരാണ് അവരാണ് ഒരു കൂട്ടർ അവർക്കെല്ലാം അറിയാം അവർക്ക് ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടിയെന്നോ അല്ലെങ്കിൽ ഞങ്ങള് ഒരു പ്രത്യേക പള്ളിയായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ചില കഴിവുകളുണ്ട് അറിവുണ്ട് ഞങ്ങൾക്ക് ജ്ഞാനമുണ്ടെന്നൊക്കെ പറയുന്നു മറ്റൊന്ന് കുറയനക്കാരൻ കുറേനക്കാരനായിട്ടുള്ള ആൾക്കാരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ അപ്പോൾ പൗലോസിന്റെ നാട്ടുകാരാണ് അതുപോലെ തന്നെ ആ അലക്സേന്ദ്രിയക്കാരൻ അപ്പൊ ജ്ഞാനികളായിട്ടുള്ള വലിയൊരു സമൂഹം ഈ വലിയ സമൂഹം നിന്നിട്ട് അവര് സംസാരിക്കുമ്പോൾ അവർക്ക് ആർക്കും തേപ്പാനോസിന്റെ ജ്ഞാനത്തോട് എതിർന്ന് നിൽക്കാൻ സാധിക്കത്തില്ല കാരണം എന്താ തേപ്പാനോസിന്റെ മേൽ ഭരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ജ്ഞാനം കൊടുത്തത് നമുക്കറിയാം അപ്പൊ പത്രോസിന്റെ ലേഖനം വരുമ്പോ നമ്മൾ അതിൻ്റെ അത് വായിക്കാറായിട്ടുണ്ട് മൂലപദാർത്ഥങ്ങൾ വെന്തടി ആകാശം കുടുമുഴക്കത്തോടെ ഒഴി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി വരെ ഈ വാ ഈ പത്രോസിന്റെ പ്രസ്താവനയെ പിടിച്ചിട്ട് വേദപുസ്തകം തെറ്റാണെന്ന് പറയുന്ന ഒത്തിരി പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് അവർ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പാരീസിലെ ലോവർ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പഴ് തള്ളപ്പെട്ട കാരണം നിരസിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ആ ശാസ്ത്രം തെറ്റെന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ് ആ തീസിസുകളും ഒക്കെയാണ് അവിടെ സൂക്ഷിക്കാറായിട്ടുള്ളത് അപ്പൊ അവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളൂ പക്ഷെ ആ എന്താ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ മാസം രണ്ടാം തീയതി എൻട്രിക്കോ ഫിർമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അത്യുഗ്രമായ ചൂട് ആ മൂലകത്തിന്റെ ഉള്ളിലേക്ക് കടത്തി അതുവരെ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സയൻസ് പഠിപ്പിച്ചിരുന്നത് ഇവരൊക്കെ പറഞ്ഞ് ആൻ എലമെന്റ് ഈസ് ആൻ അൻട്ടിമേറ്റ് ഫാക്ടർ ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിഭജിക്കാൻ സാധിക്കത്തില്ല അഭിഭാജ്യ ഘടകമാണ് പക്ഷേ നാൽപ്പത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി എൻട്രിഫർമെ ചൂട് കടത്തി കഴിഞ്ഞപ്പോൾ മൂലകം വിഭജിക്കപ്പെട്ടു ഇലക്ട്രോൺ എന്നും പ്രോട്ടോൺ പ്രോട്ട്രോണെന്നും ന്യൂട്രോണെന്നും ഒക്കെ പറയുന്നതായിട്ട് മാറി അപ്പം വേദപുസ്തകം ആ അതിൻ്റെതായിട്ടുള്ള പരിശോധനയിൽ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ ആ ഈ ജ്ഞാനത്തോട് ദൈവീക ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാൻ മനുഷ്യന്റെ ബുദ്ധിയിലുള്ള ഒരു ജ്ഞാനത്തിനും സാധിക്കത്തില്ല എന്നുള്ളത് തേപ്പാനോസിന്റെ ജീവിതവും അതുപോലെ തന്നെ ഈ ഏഴുപേര് ആ തേപ്പാനോസ് ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവൃത്തിയിലും കൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും തേപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു നമുക്കറിയാം അതിനു ശേഷമായിട്ട് സഭയ്ക്ക് ഒരു ഉപദ്രവം നേരിട്ടു ആ നേരിട്ടതിന്റെ ഫലമായി അവര് പല സ്ഥാനത്തേക്ക് ചിതറിപ്പോയി ചിതറിപ്പോയവർ മൗനമായിരിക്കായിരുന്നില്ല അവര് ചിതറിപ്പോയവർ അവിടെ ഇവിടെ ദൈവത്തിൻ്റെ വചനം അറിയിച്ചു അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എവിടെയായിരുന്നാലും ആയിരുന്നാലും പൗലിസ പോസ്വലും ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഏത് സ്ഥാനത്താണെങ്കിലും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പീലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനെ അവ അദ്ദേഹത്തെ ശമരിയിലേക്ക് പോകുന്നത് അദ്ദേഹം മേശമൽ ശുശ്രൂഷിക്കുന്നവനാണ് സഭയ്ക്ക് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സഭ ചിതറിപ്പോയപ്പോൾ ആ കൂട്ടത്തിൽ പീലിപ്പോസം ചിതറിയെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ചിതറിപ്പോയതായിട്ടുള്ള ഫീലിപ്പോസ് ശമരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിന് നാല് പെൺമക്കളുണ്ട് അവർ നാലു പേരും പ്രവാചികമാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്തുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ തുടങ്ങി മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഒരുപാട് കൊണ്ടുവന്നു അതെല്ലാം ചുട്ടുകളയുവാനായിട്ടിടയായി കാരണം ഈ പീലിപ്പോസ് പ്രസംഗിച്ച യേശു കർത്താവിന്റെ ആ അത്യന്ത ശക്തി ആ പ്രദേശത്തേക്ക് ആവരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിച്ചു നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത് അതായത് സുവിശേഷം അത് എവിടെ അറിയിച്ചു കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ആ വിത്ത് മുളയ്ക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ അതിനെ എതിർക്കുന്നവരൊക്കെ കണ്ടേക്കാം പക്ഷേ എതിർക്കുന്നവരുടെ ഒക്കെ മുമ്പിൽ അത്ഭുതകരമായി അത് വളർന്നു വന്ന് ഒരു വടവൃക്ഷമായി തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഫിലിപ്പോസിനോട് ആ അവന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് സിമിയോനെ നമ്മൾ കാണുന്നുണ്ട് അവന് വേണ്ടുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അതിന് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇന്നും അങ്ങനെ തന്നെ ഉള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെ സൗഖ്യം ഞങ്ങൾ തരാം പണം തന്നാൽ മതി അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിച്ചു സൗജന്യമായി കൊടുക്കണം അപ്പൊ അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഫിലിപ്പോസിനെ ദൈവം തമ്മിൽ ദഹോബയുടെ ദൂതൻ വന്നിട്ട് അവനോട് പറയുന്നത് ഇപ്രകാരമായിട്ടാണ് നീ ഗസയുടെ നിർജ്ജന പ്രദേ നിർജ്ജന വഴിയിലേക്ക് നീ പോകണം ഈ ഒരു ആ പാരമ്പര്യ വിശ്വാസം ഇപ്രകാരമാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യന് രണ്ടു മൂന്ന് അസുഖങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കണം എപ്പോഴും തൊണ്ട ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടു പോകുന്ന ഒരു അവസരം അതുകൊണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് വെള്ളം കരങ്ങ കരുതിയിരുന്നു അല്ലെങ്കിൽ വെള്ളം അത് കുടിച്ചുകൊണ്ടാണ് ഇരുന്നത് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കാലിന് ആ ഒരു പ്രയാസമാണ് അതായത് ഒരു തരത്തിലുള്ള വാദം ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് വെട്ടുവാദം എന്നാണ് പറയുന്നത് കാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചു ഇങ്ങനെ മുന്നോ പുറകോട്ട് എടുത്തു വന്ന് മുന്നോട്ട് വന്ന് ഒന്ന് ശെടിയായിട്ട് നടക്കണമെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റ് നേരമെങ്കിലും വേണം എന്നാൽ ഓടാനും ഒന്നും വളരെ പ്രയാസമുള്ള ഒരു കാര്യം കൂടെയാണ് അപ്പൊ ഈ രണ്ട് അസുഖങ്ങളുള്ള ആളിനെയാണ് നല്ലൊരു ശുശ്രൂഷ ചെയ്തപ്പോൾ ഉടയവനായിട്ടുള്ള തമ്പുരാൻ കർത്താവ് എവിടേക്ക് വിടുന്നത് നിർജ്ജന വഴിയിലേക്ക് വിടുന്നത് അപ്പോ ന്യായമായിട്ടും എലിപ്പോസിന് വേണമെങ്കിൽ അതിനോട് ആ പ്രതികരിക്കാം ഞാനിപ്പോൾ പോകത്തില്ലെന്ന് പറയാം മറ്റൊന്ന് അവിടെ ചെന്നിട്ട് ദൈവം പറയുന്നത് എന്താ അല്ലെങ്കിൽ നിർജനപ്രദേശത്ത് വഴിയിൽ ചെന്നു കഴിഞ്ഞിട്ട് വെള്ളം കൂടി ഓടാൻ പറ്റാത്തവനോട് അല്ലെങ്കിൽ നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവനോട് കുതിരയോ വണ്ടിയോട് കുതിര ആ രഥത്തോട് ചേർന്ന് നടക്കാനാ പറയും അപ്പോ ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പറഞ്ഞത് ദൈവമാണല്ലോ അതുകൊണ്ട് അതിനകത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അപ്പൊ ഇവിടെ നിർജ്ജനം നിർജ്ജനമായിട്ടുള്ള സ്ഥലം അത് അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെ അല്ല എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എസ് ആ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അദ്ധ്യായത്തിന്റെ പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവുമായി തീരും ഉറപ്പുള്ള പട്ടണം ഈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുണ്ട് ഉറപ്പുള്ള പട്ടണത്തിലേക്ക് തന്നെ ആര് കൊണ്ടുപോകും ഏതോവിലേക്ക് തന്നെ ആര് വഴി നടത്തും അതോ ചോദ്യം എല്ലായിടത്തും ഉറപ്പുള്ള സ്ഥലമാണ് യോശുവയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാലോ യോശുവയുടെ പുസ്തകത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആറാം മധ്യായും അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രയേൽ മക്കൾ നിമിത്തം എരിഹോവിനെ അടച്ച് ഉറപ്പാക്കിയിരുന്നു ഈ ഒരു ഭാഗം നിന്ന് ഒന്ന് ചിന്തിക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം യരിശലേം ആ ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്നത് ആരാണ് ഇസ്രയേൽ മക്കള് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയിട്ടുള്ളവരാണ് അതായത് അവരുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവരുടെ നിലവിളി ആകാശത്തോളം എത്തി ആ നിലവിളി ആകാശത്തോളം എത്തിയപ്പോൾ യഹോബ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രവർത്തനം മൂന്നാം അധ്യായം അതിന് ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം മോശയോട് പറയുന്നുണ്ട് അക്കോഷ്യ എന്ന് പറയുന്ന ഒരു മുൾച്ചെടിയുടെ ആ മുകളില് ദൈവീയ തേജസ് ഇറങ്ങിക്കഴിഞ്ഞു സംസാരിക്കുന്ന അവസരത്തിൽ നമ്മൾ കണ്ടെത്തുന്നതായിട്ടുള്ള കാര്യം എന്താ ദൈവം മോശയോട് പറയുന്നു ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു കണ്ടു ഊഴ വിചാരകന്മാർ നിമിത്തമുള്ള ഞാൻ അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു ഇന്ന് രാത്രിയിലോ അല്ലെ ഏത് അവസരങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം നിങ്ങളുടെ കഷ്ടത കാണുന്ന ഈ ഒരു ദൈവം പ്രയാസങ്ങൾ കാണുന്ന ഈ ഒരു ദൈവം ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും വേദനകളെയും തള്ളിക്കളഞ്ഞ് കരങ്ങളിൽ എടുക്കുന്ന ഈ ഒരു ദൈവം ദൈവത്തിന് സ്തോത്രം ആ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിഴത്തില്ലെന്നുള്ള വാഗ്ദത്വം വെറുതെ പറയുന്നതല്ല അവൻ അവൻ വാക്ക് പറഞ്ഞാ മാറാൻ മനുഷ്യനല്ലല്ലോ അതുകൊണ്ട് ഇവിടെ എന്തെന്നറിയാമോ ഇസ്രയേൽ മക്കളെ അവൻ നടത്തി മരുഭൂമിയിലവർക്ക് മഞ്ഞ കൊടുത്തു അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുകളുടെ ഈ മധ്യത്തിൽ നടത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു മഹാവീരനെ പോലെ ദൈവം എഴുന്നേറ്റി യുദ്ധം ചെയ്തു അങ്ങനെയുള്ള ഇസ്രയേൽ മക്കൾ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതായത് അവരുടെ യഗോപയുടെ കുടാരം ആ എടുത്തു വളർന്നു കഴിഞ്ഞു അടി അടിക്കുമ്പോൾ അതിന്റെ എല്ലാ ഏത് യഹൂദന്റെ കൂടാരത്തിന്റെ വാതിൽ തുറന്നാലും ആ നേരെ കാണുന്നത് ദൈവത്തെയാണ് അതുകൊണ്ട് ആ പറഞ്ഞു ഞാൻ ഇതാ യഹോബ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു മുമ്പിൽ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പെട്ടകമാണ് ഇരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഇസ്രയേൽ മക്കൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആ ദൈവമൊക്കെ ഈ ഇസ്രേൽ ജനതയെ അകത്ത് കയറാതിരിക്കാൻ തക്കോണം ഉറപ്പുള്ളതായി ഇതിനെ കെട്ടിയെടുത്തു ഇസ്രയേൽ മക്കൾ നിമിത്തം പട്ടണത്തെ അടച്ച് ഉറപ്പാക്കി ഇന്നും അനേകരുടെയും അവസ്ഥ ഇതാണ് അവരൊക്കെ തങ്ങളുടേതായിട്ടുള്ള സമ്പത്തിൽ ആശ്രയിക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജാവായിരുന്നല്ലോ ബാബ്ലോൺ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന നെബുക്കനേസ്വർ നെബുക്കനേസ്വർ ആ തൂക്കുവനങ്ങൾ ഉണ്ടാക്കി ആ അന്നത്തെ കാലത്തെ ബാബ്ലോൺ കോട്ടയൊക്കെ ഒരു സംഭവമാണ് ഇന്നും അതിനെ സംബന്ധിച്ചിടത്തോളം ചിമ്പി ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാര്യം അതായത് നാലു വരി രഥങ്ങൾക്ക് ഒരുപോലെ പോകാൻ സാധിക്കുന്ന ഇരുന്നൂറ്റി അൻപത് കാവൽ ഗോപുരങ്ങളുള്ള അറുപത് ചതുരശ്രമയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പട്ടണം അതിൻ്റെ അകത്തെ അത്ഭുതങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും ഒക്കെ ഭയങ്കരമായിരുന്നു ഒരിക്കൽ തൻ്റെ തൻ്റെതായിട്ടുള്ള കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഈ ലോ സൗന്ദര്യം ആസ്വദിച്ചോ ആ അഹങ്കാരത്തോടുകൂടെ രവിക്കണേശ്വര രാജാവ് പറഞ്ഞു ഞാൻ എന്റെ ധനമഹാത്മ്യത്തിനാക്കി ഉണ്ടാക്കിയ മഹതി അംബാബിലോ ഇതല്ലയോ എന്ന് ചോദിച്ചു നമ്മൾ കാണുന്നത് എന്താണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അവന് രാജസ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അൻപതാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് മറ്റൊന്നല്ല എന്താന്നറിയാമോ ഈ എരിഹോ ഈ എരിഹോ കോട്ട അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ശക്തമാണ് അവരുടെ മതിൽമേൽ പോലും ആളുകൾ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഈ സ്ഥലത്തിന്റെ അകത്ത് ഇസ്രയേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പാക്കിയത് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ അവര് ചുറ്റി നടന്നു അവസാനം ഒരു ഒരു കാര്യം യോവയ്ക്ക് ആർപ്പിട്ടപ്പോൾ പട്ടണത്തിന്റെ മതിൽ തകർന്നു വീണു നമ്മൾ വായിക്കുന്നുണ്ട് യോശുവയുടെ പുസ്തകം ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് യോശുവ പറഞ്ഞു ഈ പട്ടണം പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ ഇതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മുഹനും അവന്റെ കട്ടളക്കാൽ വെക്കുമ്പോൾ അവൻറെ ഇളയപുത്രനും മരിക്കും നമ്മൾ വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ അവസാന വാക്യത്തിൽ ഈ യോശയുടെ ശാമം ഫലിച്ചതായിട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഇവിടെ എന്തെന്നറിയാമോ എത്ര ഉറപ്പുള്ള പട്ടണമാണെങ്കിലും അടിസ്ഥാനം ദൈവത്തിലല്ലെങ്കിൽ അത് തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ളതിന് രണ്ടു പക്ഷാന്തരമില്ല മനോഹരമായിട്ടുള്ള അനേക സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇപ്പം ഇപ്പം പറയുന്ന ചൂരൽമലയും അതുപോലെ തന്നെ മുട പിന്നെ ആ മുണ്ടക്കയ ആ കൈ ആ ഭാഗത്തൊക്കെ എത്രയോ പ്രാവശ്യം ഞാൻ നടന്നു പോയിട്ടുണ്ട് ആ പ്രദേശം ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഏതൻ തോട്ടം പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ആ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മനോഹരത എത്രയെന്ന് കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ അത് തകർന്നു നമ്മുടെ മനസ്സിൽ ഇന്നും വേദനയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാ ഒരു സാഹചര്യമാണ് ഉള്ളത് എത്രയോ സ്ഥലങ്ങളെ വ്യക്തികളെ കണ്ടിട്ടുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കണം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും വേദനകളും യാതും വന്നു കഴിയുമ്പോൾ വീഴാതവണ്ണം കളങ്കമില്ലാത്തവനായി ആനന്ദത്തോ െ മഹിമാസനത്തിൽ നിർത്തുവാൻ തികവുള്ളതും തികവുറ്റതുമായ ഒരു ദൈവമുണ്ട് അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നുള്ളത് ഇന്ന് രാത്രിയിലും പറയുവാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ പോകട്ടെ അപ്പൊ ഉറപ്പുള്ള സ്ഥലം ഈ ഉറപ്പുള്ള സ്ഥലം ഇന്ന് ശൂന്യമായി കഴിഞ്ഞ് പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് യേശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു എന്തുകൊണ്ട് ഇന്ന് നിർജ്ജന പ്രദേശമായി ഓ അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഭൂമി അതിലെ നിവാസികളാൽ അത് വഷളാക്കപ്പെട്ടു ഭൂമി വളരെയധികമായിട്ട് നമ്മൾ ദൈവ നമ്പുരാ സൃഷ്ടിച്ചപ്പോ ഒത്തിരി സാധനങ്ങളെ സൃഷ്ടിച്ചു ഈ മണ്ണിര എന്റെയൊക്കെ ഭവനത്തിലൊക്കെ എന്റെ ചെറുപ്പത്തില് വീടിന്റെ സൈഡുകളിലൊക്കെ അതിങ്ങനെ മണ്ണ് അടിയുന്ന ആ ചെളി പോലുള്ളത് കൂട്ടിയിടുമായിരുന്നു അപ്പൊ ഇതിനെ കൊണ്ട് എന്താ പ്രയോജനം അന്നത്തെ കാലത്ത് മീൻ പിടിക്കാനായിട്ട് ചൂണ്ടെ കോർക്കാൻ ആൾക്കാർ കൊണ്ടുപോകും അതേ ഉള്ളായിരുന്നു പ്രയോജനം അല്ല ദൈവം ഈ ചൂണ്ടേ മറ്റുള്ളതിനും ഒന്നുമല്ല ഈ മണ്ണിരയെ സൃഷ്ടിച്ചത് ഇതിന്റെ ജോലി ഭൂമിയുടെ അടിയിൽ കൂടെ ത്വരംഗം സൃഷ്ടിക്കുകയായിരുന്നു ലോകം ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലിയ ജ്ഞാനികളായിട്ടുള്ള എഞ്ചിനീയർമാരാണ് മണ്ണിര എന്ന് ഞാൻ പറയും ആ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ചെയ്തതായിട്ടുള്ള കാര്യം ഭൂമിയിൽ കൂടുതൽ ആ വള പിന്നെ വിളവുണ്ടാകുവാൻ രാസവളങ്ങൾ ഇട്ടു ആ രാസവളങ്ങൾ മണ്ണിലയെ ഇല്ലാമ ചെയ്തു വല്ലേ താഴേക്ക് താഴ്ത്തി അതുപോലെ തന്നെ ആ പിന്നെ ഭൂമിയിൽ ഓരോന്നിനെ സൃഷ്ടിച്ച സ്ഥാനത്ത് ലാഭവിഹിതം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കോറികൾ ഉണ്ടാക്കി അനിയന്ത്രമായിട്ടുള്ള പാറ പൊട്ടിച്ചേർത്തു അതിന്റെ വലിയ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ പാറ കിലുക്കം കൊണ്ട് പല സ്ഥാനത്തും വെള്ളം കിട്ടാതെയായി ഉറവുകളുടെ സാധനങ്ങൾ അടഞ്ഞു എന്തുകൊണ്ടാ ഇപ്പോ ഈ കാലത്ത് മാത്രം ഇത്രയധികമായിട്ടുള്ള ഉരുളുപൊട്ടലും മറ്റും ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ഭൂമിയെ നശിപ്പിച്ചു മനുഷ്യൻ നിവാസികളാൽ ഭൂമി നശിപ്പിക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം തന്നിട്ടുള്ള ഭൂമിയെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് രാജാക്കന്മാരുടെ രണ്ടാമത്തെ ഗ്രഹവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകത്തിലോ അതിന്റെ അവസാന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ അതായത് ബാബുലുണ്യ പ്രവാസത്തിന്റെ കാലഘട്ടം എഴുപത് സമ്മത്സരമായിരുന്നു എന്തുകൊണ്ടാണ് എഴുപത് സമ്മത്സരമായത് എഴുപത്തൊന്നായാലും നമുക്ക് എന്നെ പ്രശ്നം അറുപത്തൊമ്പതായാലും എന്തായിരുന്നു കുഴപ്പം പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭൂമിക്ക് അതിന്റെ ശാപത് അനുഭവിക്കണമായിരുന്നു ആറു വർഷം കൃഷി ചെയ്താൽ ഏഴാമത്തെ വർഷം ആ ഭൂമിയെ വെറുതെ വിടണം അത് സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം കൊണ്ട് ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഓരോ ആ വിളവിനും ആവശ്യമായിട്ടുള്ള അവർ കൊടുക്കേണ്ട പോഷക മൂല്യങ്ങൾ സൂര്യനിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടും അങ്ങനെയാ ദൈവം പറഞ്ഞത് പക്ഷെ നമുക്ക് ആവശ്യം കൂടുതൽ പെട്ടെന്ന് കിട്ടണം കാരണം ദൈവം പറഞ്ഞു നീ ഒരു പിന്നെ ഒരിടം കഴി ആ പിന്നെ ഇതെടുക്കാനായിട്ട് പറഞ്ഞു ആ മഞ്ഞ എടുക്കാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു നമുക്ക് രണ്ടിടം കഴി എടുക്കാം പക്ഷെ പിറ്റേ ദിവസം ആ വീടിന്റെ പടിക്കൂടെ പോലും ഒരു മനുഷ്യന് പാനൊക്കത്തില്ല കാരണം അത്രമാത്രം അത് കൃമിച്ച് നാറിപ്പോയി ദൈവത്തോട് ആ ചോദിക്കുന്നതല്ലാതെ ശേ ശേഖരിച്ചു വെക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അടുത്ത സമയത്ത് കേരളത്തിലെ പത്രങ്ങൾ പറഞ്ഞു അതായത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരം കോടി രൂപക്ക് അവകാശികളില്ല ബാങ്കുകളിൽ കിടക്കുന്നതിൻ്റെ അത് മക്കളുടെ പേര് പറഞ്ഞിട്ടില്ല മക്കൾക്കറിയത്തില്ല സമ്പാദിച്ച് കൂട്ടിയിട്ടതാണ് അവര് പോയി കഴിഞ്ഞപ്പോൾ ആർക്കാണെന്ന് അറിയത്തില്ല അത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാനായിട്ടുള്ള ക്രമീകരണങ്ങളാ മനുഷ്യ നീ നീ ഉണ്ടാക്കുന്നത് ആരനുഭവിക്കും അതായത് ദയാകൽപ്പരനായിരിക്കാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുവാനും ആവശ്യപ്പെടുമ്പോൾ നിന്റെ ബുദ്ധിയിലും നിന്റെ കഴിവിനും ആയിട്ട് അപ്പുറമല്ല നിവാസികൾ നിമിത്തം അത് നശിപ്പിക്കുവാനായിട്ടുള്ളതല്ല നിർജ്ജനമാകുവാനായിട്ടുള്ള ഒരു കാരണം അതാണ് പല സ്ഥാനങ്ങളുടെ ഉള്ളിലും അപ്രകാരം നിർജ്ജനമായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈറേഞ്ച് മേഖലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉരുൾ ഫലമായിട്ട് പാർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് കടന്നു വരണമല്ലോ എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാമതി ആയാലും അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ദുഷ്ടമൃഗങ്ങൾ ഇറങ്ങിയത് കൊണ്ട് നിർജീവമായി ദുഷ്ടമൃഗങ്ങളെ ദേശത്തേക്ക് അയച്ചു അതായത് എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ചരിത്രം പറയുന്നത് ഞങ്ങൾ കൊല്ലത്ത് തരീസ പള്ളിക്കാരായിരുന്നു തെരീസ പള്ളിക്കാരെന്ന് പറയുന്നത് ആ എഴുപത്തിരണ്ട് പദവികളൊക്കെ കിട്ടിയ പള്ളികളാണ് അപ്പോ അവിടുത്തെ ആൾക്കാർക്ക് പിന്നെ പല കാര്യങ്ങളുണ്ട് ഉണ്ണുന്നതിന് കാണും ആ മറ്റുള്ള കാണാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഉണ്ട് എഴുപത്തിരണ്ട് പദവികളും അപ്പൊ അവിടെ ഒരു പ്രാവശ്യം ഈ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞോ ഈ പള്ളിക്കകത്ത് കയറി അവിടെ സ്ത്രീകൾ വഷളാക്കപ്പെട്ടു അങ്ങനെ അവിടുന്ന് വലിയൊരു ആ ഓട്ടമുണ്ടായി അപ്പൊ കഴിഞ്ഞോ പലായനം ചെയ്തു അതില് ഒരു കൂട്ടം ആൾക്കാരും ഇന്ന് ചെങ്ങുന്നൂരുള്ള മുക്കം എന്ന് പറയുന്ന കുടുംബം അതുപോലെ തന്നെ ആ ചെറുമുഖത്ത് എന്ന് പറയുന്ന കുടുംബം ഞങ്ങൾ പുത്തമ്പറമ്പിക്കാരി ഇങ്ങനെ ഞങ്ങളെല്ലാരും അങ്ങടെ അപ്പന്മാരൊക്കെ അവിടുന്ന് പോന്ന് ചിലര് വന്നു കഴിഞ്ഞിട്ട് ആ കുണ്ട്ര വഴി വന്ന് ഇന്ന് കാണുന്ന ആ ഇവിടെ നിലക്കിലേക്ക് വന്നു നിലയ്ക്ക് വളരെ സൗകര്യമായിട്ടുള്ള സ്ഥാനമാണ് എൻ്റെ ആ ഞങ്ങളുടെ ചരിത്രം പറയുന്നത് ഇതുപോലെ ആദായം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ ദൈവത്തെ മറന്നു കളഞ്ഞു യോസം അറിയാത്ത ഒരു രാജാവെന്ന് പറഞ്ഞ പോലെ നിലയ്ക്കൽ വന്നു വാർത്തവർക്ക് ദൈവത്തെ കുറിച്ച് ഒരു ചിന്തയില്ലാതെയായി അവിടെ അന്ന് വക്രപ്പുലിയെന്നും പെരുമ്പാറ്റ എന്നും പറയുന്ന രണ്ട് ജീവികൾ ഒരുപക്ഷെ മുപ്പ്ലിയൻ പണ്ട് പോലുള്ള ഏതെങ്കിലും ആയിരിക്കും അവനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അവിടം വിട്ടിട്ട് ഉണ്ടാക്കിയത് മുഴുവൻ വിട്ടിട്ട് ഓടേണ്ടി വന്നു ഓടണ്ടി വന്നത് എവിടെയൊക്കെ എന്നറിയാമോ ആ ഓടി വന്നു കഴിഞ്ഞിട്ടാണ് അരൂർ പ്രദേശത്തേക്ക് ഞങ്ങളുടെ പൂർവികന്മാർ കടന്നു പോന്നു ഇന്നും നിലയ്ക്കൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് നിലയ്ക്കൽ ഐക്യ സഭകളുടെ ഒരു പള്ളിയുണ്ട് അവരുടേതായിട്ടുള്ള ആൾക്കാരോട് അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും കാനയും മറ്റു മൃഗങ്ങളും അവിടെയുണ്ട് എന്തേ കാരണം എന്തേ കാരണം ദുഷ്ടമൃഗം ഇറങ്ങാതെ വേണം അതിനെ ശാസിച്ചമർത്താൻ കഴിവുള്ള ഒരു ദൈവം നനക്കുള്ളപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അറിയേണ്ട ദൈവത്തെ അറിയാതെ ഇരുവജലത്തിന്റെ ഉറവിയായിട്ടുള്ള ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന പോലെ എന്റെ ജനം രണ്ടു ദോഷം ചെയ്തു ജീവജലത്തിന്റെ ഉറവയായിട്ടുള്ള എന്നെ തള്ളി വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു ഇസ്രയേലെ നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട് ഈ ഭൗതിക ഒക്കെ പോയെന്ന് വന്നേക്കാം ആരോഗ്യം പോയെന്ന് വന്നേക്കാം പക്ഷേ സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ ദൈവത്തിന് മഹത്വം അവൻ നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന സകല നന്മകളും പ്രദാനം ചെയ്തുവരും പ്രൈസലോൺ ആലലുയ്യ നമ്മളെ കാണുന്നതായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പൊ ഇവിടെ എന്താ ഈ നിർജ്ജനമായ കാര്യങ്ങൾ ഒക്കെ കൊണ്ട് ദേശനിവാസികളുടെ സാഹസ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ പറയുന്നുണ്ട് സാഹസം ചെയ്യാം ഒരു കാര്യവുമില്ല സാഹസം ചെയ്യേണ്ട ഒരു കാര്യങ്ങളുമില്ല അപ്പോ അതിനുള്ള ആവശ്യകതയുമില്ല ആ നമ്മള് യശാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സാഹസം ചെയ്യാതെ സാഗ സാഹസം ചെയ്യുന്നവനോട് നീ നിർത്തുമ്പോൾ അത് നിന്നോട് ചെയ്യും അപ്പോ ഈ സാഹസം എന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യമാ ക്രമീകരിക്കപ്പെട്ടതിനേക്കാൾ അപ്പുറമായിട്ട് ആ ഏതാണ്ടും എടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോരുന്ന കാര്യാധികളൊക്കെയാ പോകട്ടെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു വരേണ്ടതായിട്ടുണ്ടോ ഇന്ന് നിർജ്ജനമായിരിക്കുന്ന ഒരു സ്ഥലം അപ്പോ ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ ഈ സ്ഥലം നിർജ്ജനമായിട്ടുള്ള ഈ വഴിയിലേക്ക് ദൈവം ഒരു മനുഷ്യനെ അയക്കുക അത് ദൈവത്തിന്റെ നിയമമാണ് ദൈവം എന്തെന്നറിയാമോ അപ്പൊ അതായത് ഏഹ് എരമ്യാപ്രവാചകൻ ചോദിക്കുന്നുണ്ടോ എഫ്രീമിനെ കുറിച്ച് പറയുമ്പോൾ എഫ്രഹീമിനുള്ള ഒരുപാട് ദോഷങ്ങളുണ്ട് നമ്മള് വശയാ പ്രവചനത്തില് വായിക്കുന്നുണ്ട് ഞാൻ എഫ്രീമിനെ അറിയുന്നു അവൻ എങ്ങനെ അറിയുന്നത് എഫ്രീമെ നീ മറിച്ചിടാത്തത് ഓശയാ നീ പൊട്ടപ്രാവ് പോലെയാ പോലെയാണ് നെനിയെങ്ങനെയാണെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒശയാ പ്രവചനത്തിൽ ഒത്തിരി പറയുന്നുണ്ട് അതിന്റെ പ്രവർത്തനത്തെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിൽ തന്നെ ഇരമിയ പ്രവാചകൻ പറഞ്ഞു എഫ്രീം എന്റെ വാത്സല്യ കുട്ടി ഓമന മകനോ നീ തെറ്റുകൾ ചെയ്തപ്പോഴും അവൻ എന്തു ചെയ്തു നിന്നെ സ്നേഹിച്ചു ഞാൻ അവനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും അവനോട് എനിക്ക് വാത്സല്യം തോന്നുന്നു പാപം ചെയ്ത് തെറ്റിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുള്ളവർ ഇവിടെ കോവിഡ് ഉണ്ടായി കോവിഡ് ഉണ്ടായപ്പോ പലരും ചോദിക്കുന്നു കേട്ടു ദൈവം ഇവിടെ ദൈവം ഇവിടെ ദൈവം എന്തുകൊണ്ടായി കോവിഡ് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഉരുളുപൊട്ടലുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പലരും ചോദിക്കുന്നു കേട്ടു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടിട്ടുണ്ട് നേരിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ചില സ ചില പ്രിയപ്പെട്ടവരുമുണ്ട് ഞാനവരോട് പറഞ്ഞു ഒരു ദേവാലയം എന്റെ കർത്താവ് യഹോവിയാകുന്ന ദൈവം അതിനെ പ്രതിഷ്ഠിച്ചു ആ അതിൻ്റെ അകത്ത് ശലോമോൻ നിന്ന് പ്രാർത്ഥിച്ചു ഈ ശലോമോന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് യഹോവയെ നീ നിന്റെ ബലത്തിന്റെ പെട്ടവുമായി വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണം ആ വിശ്രാമത്തിലേക്ക് എഴുന്നക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാർത്ഥിച്ചപ്പോൾ യഹോവിയുടെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി പുരോഹിതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല അതിന് അടുത്ത ദിവസം ദൈവം ഈ ശലോമോന് പ്രത്യക്ഷനായി അവനോട് പല കാര്യങ്ങൾ ചോദിച്ചു നിനക്ക് എന്ത് വേണം പണം വേണോ നിനക്ക് സമ്പത്ത് വേ നിനക്ക് എന്താ വേണ്ടുന്നത് അവൻ പറഞ്ഞു എനിക്ക് സമ്പത്തും മറ്റുള്ള കാര്യങ്ങളും ഒന്നും അല്ല വേണ്ടുന്നതും എനിക്ക് വേണ്ടുന്നത് ഈ ജനത്തെ നയിക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവാണ് കൃപയാണ് എനിക്ക് വേണ്ടുന്നത് ദൈവം അത് കൊടുത്തു അതിനുശേഷം ദൈവം ഒരു ചില കാര്യങ്ങൾ പറഞ്ഞു രാ നമ്മൾ ദിനവൃത്താന്തങ്ങളുടെയും രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ ഒക്കെ അത് വായിക്കുന്നു അതായത് പറഞ്ഞതിതാണ് അതായത് ആ ദേശത്ത് ആ മഴ പെയ്യാതെ ആകാശം അടയ്ക്കപ്പെട്ടാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കണിച്ചമായിട്ടും അതിൻ്റെ അകത്ത് ഒരു വിടുതല് കിട്ടും രണ്ടാമത്തേത് വെട്ടുക്കിളി ഇറങ്ങിയാൽ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടും അത് ആർക്ക് വേണമെങ്കിലും ഇതിന് രണ്ടിനും പ്രാർത്ഥിക്കാം മഴ പെയ്യാതിരിക്കുമ്പോൾ ആർക്കും പ്രാർത്ഥിക്കാം വെട്ടുകളി ഇറങ്ങുമ്പോൾ ആർക്കും പ്രാർത്ഥിക്കാം അവരെ ഇന്നാര് പ്രാർത്ഥിക്കണമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ അടുത്തതൊന്ന് പറയുന്നുണ്ട് മഹാമാരി ഉണ്ടാകുമ്പോൾ മഹാമാരി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ കോവിഡ് അതുപോലെ തന്നെ മറ്റുള്ള നിപ്പ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പൊ മസ്തിഷ ജരം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതായത് ചെയ്യേണ്ടത് ഇതാണ് വേദോത്സവം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക അത് നാട്ടുകാരനെല്ലാം കൂടെ വന്ന് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് അവരെന്ത് ചെയ്യണം എങ്കിലേക്ക് തിരിഞ്ഞപേക്ഷിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ടവർ അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ് ഞങ്ങൾ അന്യഭാഷ പറയുന്നവരാണ് ഞങ്ങൾ പ്രവചിക്കുന്നവരാണ് ഞങ്ങൾക്ക് കർത്താവിന്റെ അപ്പവീഞ്ഞുകൾ ഞങ്ങൾ ഭക്ഷിക്കുന്നവരാണ് അവന്റെ ശരീരത്തോട് അനുരൂപപ്പെട്ടവരാണ് ഉള്ളവരാണ് പക്ഷേ കോരിന്തി പറഞ്ഞതുപോലെ എല്ലാ കൃപാവരങ്ങളിൽ ഒന്നിനും കുറവില്ല പക്ഷേ കോരു സഭയോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ ശേഷം ജാതികളെ പോലെയാണ് നിങ്ങളുടെ ഇടയിൽ ദുർ ഞാൻ കേൾക്കുന്നു ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഇപ്പോ കേരളത്തിൽ മുഴുവൻ വലിയ കോളിളക്കമാണ് വലിയ കോളിളക്കം എന്ന് പറയുന്നത് സിനിമാ രംഗത്ത് ഉണ്ടായ പ്രശ്നങ്ങളെ ചൊല്ലി ഒരു കമ്മിറ്റിയെ ഗവൺമെന്റ് വെച്ചു ആ കമ്മിറ്റിയുടെ അതായിട്ടുള്ള ഫൈൻഡിങ്സിന് ശേഷം ഇവിടെ ഓരോ ദിവസവും വാർത്താ ചാനലുകൾ എടുത്താൽ ഓരോരുത്തരെ ഓരോ വിഗ്രഹങ്ങളും വീണ് ഉടയത്തക്ക രീതിയിൽ ഉള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ ഒരു ദൈവദാസൻ അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ സഭകളിലും ഒരു ഹേമ കമ്മിറ്റി വെച്ചാൽ എത്ര സഭകൾ നിലനിൽക്കും എത്ര സഭകൾ നിലനിൽക്കും അതായത് അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അതായത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ മനസ്സിനു ഞാൻ പ്രബോധിപ്പിക്കട്ടെ ഞാൻ പറയട്ടെ നമുക്കൊന്നും മടങ്ങി വരാം ഈ കർത്താവിൻ്റെ അടുത്തേക്ക് തങ്ങളെ തന്നെ താഴ്ത്താം നമ്മൾ എന്താ ഉള്ളത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ് ആരെ ഓർക്കും ആരെയാണ് ഇവിടെ പറയാൻ തക്ക കൊണ്ട് സാധിക്കുന്നത് ഒരിക്കലും ഞാനൊരു പാരമ്പര്യം ഒത്തിരി പറയുന്ന ഒരു കുടുംബത്തിൽ അവരുടെ ആ വീട് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ട് വലിയ വല്യ വീട് വെക്കാൻ അവർക്ക് സമ്പത്തുണ്ട് പല പട്ടണങ്ങളിലും അവർക്ക് ഫ്ലാറ്റുകളും മറ്റേതും ഒക്കെ ഉണ്ട് അതൊക്കെ നിൽക്കട്ടെ എന്നാൽ ഇത് ഈ ഇരുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ പഴയ വീട് നാലുകെട്ടും നടുമുട്ടും ഒക്കെ ഉള്ള വീടാണ് അവരത് ആ മനോഹരമായിട്ട് സംരക്ഷിച്ചിരിക്കുക ഞാനവിടെ ചെല്ലുമ്പോ അവിടുത്തെ ആ പിതാവിന്റെ കൊച്ചുമകൻ അവിടെയുണ്ട് അവന് ഒരു വിദേശ രാജ്യത്താണ് അവൻ്റെ പിതാവ് ജോലി ചെയ്യുന്നത് അവിടുന്ന് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിവരെ ആ ഭിത്തിയിലുള്ള ഒരുപാട് എണ്ണച്ചായ ചിത്രമുണ്ട് കടന്നുപോയവരുടെ ആ വീട്ടിലെ കാർണവന്മാരുടെ ഒക്കെ ഫോട്ടോയാണ് അപ്പൊ ഞാൻ ഒരാതാരാണ് അപ്പൊ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഒരു മൂന്നാമത്തെ തലമുറ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ് ഉടനെ ഈ കൊച്ചന് അവന്റെ പപ്പായോട് ചോദിച്ചു ഡാൻ ഹൂസ് ദിസ് ഗൈ അവൻ അറിയത്തില്ല അവന്റെ വലിയപ്പന്റെ അപ്പനെ അവൻ അറിയത്തില്ല അത് ആരാണിത് നമ്മൾ ചിന്തിക്കണം നമ്മൾ കെട്ടിപ്പൊക്കും കെട്ടിപ്പൊക്കി വന്നു കഴിയുമ്പോൾ അപ്പൊ ആ കല്ലറകളിലൊക്കെ ഇപ്പോ എന്താ ചെയ്യുന്നത് പടം കൂടെ വെക്കും പക്ഷേ അടുത്ത തലമുറയ്ക്ക് അറിയത്തില്ല അറിയാൻ അവരിവിടെ കിടന്നിട്ട് വേണ്ടേ ഈ കേരളത്തിൽ കിടന്നിട്ട് വേണ്ടേ അവരെല്ലാം ഇവിടെ അങ്ങ് പോവുകയല്ലേ ഈ ദേശത്തു നിന്നേ സ്ഥലം വിടുകയല്ലേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ യഥാർത്ഥമായി ദൈവ നിർജ്ജന പ്രദേശത്തേക്കൊന്ന് പോകാൻ ഈ നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകാൻ സുവിശേഷം അറിയിക്കാൻ നമ്മൾ തയ്യാറാകണം അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നമ്മൾ ആമോസിന്റെ പ്രചനം ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമോസ് ഒരു പ്രത്യേക കാര്യം പറയുന്നു പുള്ളിക്ക് എന്നെ പ്രസംഗിക്കാൻ കാര്യമെന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം ഒരിക്കൽ ആമോസ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അമസ്യാവെന്ന് പറയുന്ന ഒരു പുരോഗിതം വന്നിട്ട് അവനോട് പറഞ്ഞ എടോ ദീർശക വിളിക്കുന്നത് ചിലര് ഒരു പ്രാവശ്യം ഞാൻ ദൈവ ദൈവത്തെ അറിഞ്ഞു ഭർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആ ഒരു അവസരം ആ സന്ദർഭത്തിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരമ്മച്ച് എന്നെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തിയത് ഇപ്രകാരമാണ് എന്താണെന്ന് അറിയാമോ ഇതാ ഞങ്ങളുടെ ഉദേശി ഉദേശി എന്ന് വെച്ചാൽ ഉപായത്തിൽ ജീവിക്കുന്ന പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് അപ്പോ ഞാൻ ഈ പറയാൻ വന്നത് എന്തെന്നറിയാമോ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ആമോസിനോട് ചോദിച്ചെടു ദൃശക നീ ഇവിടെ നിന്നും കേറി പ്രസംഗിക്കരുത് ഇത് രാജാവിന്റെ രാജധാനിയും അതുപോലെ തന്നെ ആ യഹോബിയുടെ ആലയുള്ള സ്ഥലമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ആമോസ് അതിന് മറുപടി കൊടുത്തു ദൈവ എന്നെ പിടിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് നിൽക്കുന്നത് ഈ ശുശ്രൂഷയിലേക്ക് വന്നതെന്ന് പറഞ്ഞു ആമോസ് പറയുന്ന ഒരു പ്രത്യേക കാര്യം ആറാം അധ്യായത്തിന്റെ അകത്തുണ്ട് നാല് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വാനക്കൊമ്പുകളുള്ള ആ കാട്ടിലിരിക്കുന്നു ശയ്യയിൽ കിടക്കുന്നു അതാബീർ എന്ന പോലെ വാദ്യത്രങ്ങളെ ഉണ്ടാക്കുന്നു വൃത്ത സംഗീതമാണ് ഇത് വ്യർത്ഥ സംഗീതമാണ് ഉണ്ടാകുന്നത് നൂ ഇരുന്നൂറ് ആ സ്ക്വയർ ഫീറ്റ് ഉള്ള ആ ഇതിന്റെ അകത്ത് ആലയത്തിന്റെ അകത്ത് പോലും ആയിരം വാട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങ് ശബ്ദമുണ്ടാക്കി പ്ര ഒരു പ്രശ്നമാക്കി തീർക്കുക അതല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ യഥാർത്ഥമായിട്ടൊന്നു യഥാർത്ഥമായി എന്തെന്ന് പറഞ്ഞ യു എസ് കേടിനെ കുറിച്ച് ആമോസ് പറയുന്ന ഒരു കാര്യമാണ് യു എസ് എപ്പിന്റെ കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്താ യോസഫിന്റെ കേടെ വശ്യാ പ്രവാചകൻ പറഞ്ഞു യോസപ്പിന് പുഴുക്കുത്ത് പിടിച്ചുപോയി എഫ്രീമിന് പുഴുക്കുത്ത് പിടിച്ചു പോയി തലമുറകൾ തെറ്റായിട്ട് പോകുന്ന അവസരങ്ങളിലേക്കൊണ്ട് പോകുന്ന അവസരങ്ങളാണ് ഞാൻ ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയത് എന്റെ കൂടെ താമസിക്കുന്ന കുഞ്ഞുങ്ങളോ പലരെയും വീട് പിന്നെ താമസിക്കുന്ന ആ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ അവരാരും വേണ്ട അടുത്തു പോയിട്ടില്ല ഞാൻ വഴക്ക് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഭാഷ സാജു ദോസനറിയാം ഞാൻ ഒരു മര്യാദയും കാണിക്കത്തില്ല വഴക്ക് പറയേണ്ട സ്ഥാനത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ശാസിച്ചിട്ടുണ്ട് തർജ്ജനം ചെയ്തിട്ടുണ്ട് അത് ഈ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ അനുഭവമായിട്ടുണ്ട് പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് അവരെ ഒക്കെ ഞാൻ അടുത്ത് വിളിച്ചിട്ട് അവരുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കും അവരുടെ ആൺകുട്ടികൾ കിടക്കുന്നിടത്ത് രാത്രിയിലൊക്കെ കയറി ചെരുമായിരുന്നു അവിടെ ചെന്നോ അവരാ ഉറങ്ങി കൊണ്ടോ അവരുടെ അടുത്തിരുന്നു കൊണ്ട് മുട്ടുകുത്തിക്കൊണ്ട് അവരുടെ കട്ടിലിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് കർത്താവിൻ്റെ വേലക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയവർ ഒത്തിരിയ അവരാരും നഷ്ടത്തിലേക്ക് പോയിട്ടില്ല അഭിമാനത്തോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് യോസഫിന്റെ കേടുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു എന്താണെന്ന് അറിയാമോ ഒരമ്മ കള്ളു കുടിക്കാൻ കാശു കൊടുക്കാഞ്ഞതിന്റെ പേരിൽ അമ്മയെ തല്ലിക്കൊന്ന മകൻ കാറ് ലൈസൻസ് ഇല്ലാത്തവൻ കാർ ഓടിക്കാൻ അപ്പനോട് താക്കോൽ ചോദിച്ചപ്പം കൊടുക്കാഞ്ഞതിന്റെ പേരിൽ അപ്പന്റെ വീടിന്റെ മുമ്പിലിട്ട് കാറ് കത്തിച്ച മകൻ ജീവിതത്തിന്റെ അകത്ത് നോക്കണം യാതും മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകുന്നു കടന്നു പോകുന്നവരെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ചോദിക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് ഇത് ഏതുമില്ലയോ ഒരു വ്യർത്ഥ അതായത് യോസഫിന്റെ കേടിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു സഭ സഭയല്ല ഒരു ദേശം ദേശമല്ല പ്രാർത്ഥനാ വീരന്മാർ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട് മണവാളൻ തന്റെ മണിയിറയു മണവാട്ട് എന്റെ ഉള്ളറയെയും വിട്ടിട്ട് പുറത്തേക്ക് കടന്നു വരണം ഒരു ഉപവാസം നിയമിക്കണം ഒരു സഭായോഗം വിളിച്ചു കൂട്ടണം അതായത് ദൈവം പ്രസാദിക്കാൻ തക്കവണ്ണം ഇന്നും ദൈവം പ്രസാദിക്കും നമ്മളെ ഏൽപ്പിച്ച താലെന്ത് വ്യാപാരം ചെയ്യുവാൻ നമ്മൾ തയ്യാറെടുക്കണം ദൈവത്തിന് സ്തോത്രം യോ സീത ഇവിടെ എന്തെന്നറിയാമോ ഫീലിപ്പോസ് ഫിലിപ്പോസ് എന്ന പുള്ളയുടെ പേരിന്റെ അർത്ഥം തന്നെ ആ കുതിരകളെ സ്നേഹിക്കുന്നവനെന്ന് എന്ന് വെച്ചാൽ പൗറിനെ സ്നേഹിക്കുന്നവൻ അങ്ങനെ അതിനല്ല ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അധികമായിട്ടുള്ളത് കുതിരകളെ സ്നേഹിക്കുന്നു ഞാന് പലപ്പോഴും പലരും എന്നെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്നാരൊക്കെ ഉണ്ട് അതിനെന്നെ വേണം അത് അവരുടെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ മാസം പത്താം തീയതി അതുകൊണ്ട് ഇസ്രയേലി ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന ആമോസിന്റെ പ്രവചനം നാലാമധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം കേട്ട് എൻ്റെ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു അന്നു മുതലാ സമാധാനം കണ്ടെത്തിയത് മറ്റേ ഒത്തിരിയൊക്കെ ഉണ്ടായിരിക്കാം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം മറ്റേ അധികാരത്തിന്റെ പ്രമത്തതയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഓർക്കാറായിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ വീത് ഒരിക്കൽ പറഞ്ഞു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യോബേ എന്നെ നിർഭയം ബസിക്കുമാറാക്കുന്നു ഇതെങ്ങനെയായി പുള്ളിക്ക് പറയാൻ സാധിക്കുന്നത് ഇനി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കാലെ ചെരുപ്പിടാതെ മൂടിക്കൊണ്ട് കരഞ്ഞു വിളിച്ചോണ്ട് പോയേക്കുക ഒരു മോനുണ്ട് അവന്റെ പേര് തന്നെ അബ്ശാലോം എന്നാണ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിട്ടുള്ളവന് ഒരു ഊനവും ആ പേരിന്റെ അർത്ഥം എന്റെ അപ്പൻ സമാധാനമാകുന്നതെന്നാണ് പക്ഷെ ഈ മോൻ അപ്പൻ ഒരു സമാധാനവും കൊടുത്തിട്ടില്ല ഒരു സമാധാനവും കൊടുത്തിട്ടില്ല അപ്പന്റെ കിടക്ക വഷളാക്കി ഒരു മോൻ അവനെ പേടിച്ച് അവൻ അപ്പനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ദാവീദ് ഓടുന്നു ഓടുന്ന ഓട്ടത്തിന്റെ അകത്ത് കരഞ്ഞു കുടിച്ചുകൊണ്ട് കൊണ്ട് മരുഭൂമി ചെന്ന് കിടക്കുക ഞാൻ പലപ്പോഴും ദാവീദിന്റെ സ്ഥാനത്ത് എന്നെ ചേർത്ത് നിർത്താറായിട്ടുണ്ട് ഞാനാണെന്ന് വരികിൽ പ്രാർത്ഥിക്കുമോ എവിടെ 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 പ്രാർത്ഥിക്കാൻ എങ്ങനെ മനസ്സ് കിട്ടും പക്ഷേ ദാവീദ് സകലത് മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ആ സങ്കീർത്തനം സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ കഴിഞ്ഞ വെച്ച പാടുന്ന ഒരു സങ്കീർത്തനമുണ്ട് അറുപത്തി മൂന്നാം സങ്കീർത്തനം പൗരസ്യ സഭകള് അവരുടെ ആരാധനയുടെ നട്ടല്ലായിട്ട് വെച്ചിട്ടുള്ളത് മൂന്ന് സങ്കീർത്തനങ്ങളാണ് ഒന്ന് അൻപത്തൊന്ന് അതായത് എൻ്റെ തെറ്റുകളെ എല്ലാം ക്ഷമിക്കണമെന്ന് നിന്നോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറയുന്നത് രണ്ടാമത്തേത് അറുപത്തിമൂന്നാം സങ്കീർത്തനം അവിടെ അവർ പറയുന്നത് എന്താ ദാവിത് പറയുന്നത് എന്താ ഈ ജീവിതത്തിൽ മകനെ പേടിച്ച് അവിഷാരൂപനെ പേടിപ്പിച്ച് ഏകൂതാ മരുഭൂമിയിൽ പോയി കിടക്കുമ്പോൾ അദ്ദേഹം പ പാടിയ പാട്ടാ എന്താ ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹവും നിനക്കായി കാഷിക്കുന്നു അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ എത്ര മനോഹരമാ അവിടെ പറയുന്ന എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമകൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ഞയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു എന്റെ വായും സന്തോഷമുള്ള അതിനെങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇങ്ങനെ സ്തുതിച്ചതിന് ശേഷമാ അവസാനത്തെ സങ്കീർത്തനമായി അവർ കാണുന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനം യെന്മനമേ ഹോവേ വാഴ്ത്തുക അവന്റെ ഒന്നും മറക്കരുത് ദൈവം ചെയ്ത ഉപകാരം മറക്കാതെ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളതെല്ലാം എത്രയോ മനോഹരമായിട്ടുള്ള കാര്യമാണ് എത്രയോ അധികമായിട്ടുള്ള കാര്യമാണ് അതിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് സകല ഭക്തൻ വേദോത്സവം പറയുന്നത് എന്താ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി നീ എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഒളിപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ ഞാൻ പീലിപ്പോസിലേക്ക് വരട്ടെ അസുഖങ്ങൾ രണ്ട് ഉണ്ടെന്ന് ഒരു പാരമ്പര്യ വിശ്വാസം പറയുന്നു ഒന്ന് അദ്ദേഹത്തിന് തൊണ്ടയിലെ പ്രശ്നം വെള്ളം കുടിക്കുക തൊണ്ട വരളുന്ന പ്രശ്നം രണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ട് ഈ രണ്ടിനെയും ഓടിച്ച് ദൈവം അവനെ കൊണ്ട് ഓടിപ്പിക്കുക അവൻ പോവുക ആരെ ഒരു ഷണ്ണൻ്റെ അടുത്തേക്ക് ഷണ്ണൻ വലിയ ആളാണ് അതിന് ആതൊരു സംശയവുമില്ല പക്ഷേ എന്ന് വരികില് അവന അവനോട് ചോദിച്ചു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ക്ഷേവപ്രവചനത്തിൽ നിന്നുള്ളതാ നമുക്കറിയാവുന്ന അതൊക്കെ ഒരുപാട് വിശദീകരണം കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല അവൻ അകത്തേക്ക് കയറിയിരുന്നു വിശദീകരിച്ചു കൊടുത്തു മനസ്സിലാക്കണം ആരാ വിശദീകരിച്ച് കൊടുക്കുന്നത് ഏശയ്യ പ്രവാചന്റെ പുസ്തകം വ്യാഖ്യാനിക്കുന്നത് ആരാണ് മേശമേൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്തവനാണ് അല്ലെങ്കിൽ ഒരു കുശിനിക്കാരനാ വ്യാ വ്യാഖ്യാനിക്കുന്നതോ ഈ ജാനവിനോടാ കിട്ടിയതോ കുഞ്ഞീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നിന്റെ ഹൃദയ അതായത് ഈ പൗരസ്യ സഭകളിൽ ചെയ്യുന്ന ഒരു കാര്യവും ആ സഭകളിൽ ഇപ്പൊ തിരുവചനം വായിക്കുന്നതിനുമ്പറയും ഭർത്താവേ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ യഥാർത്ഥമായി കണ്ണുകൾ തുറക്കാൻ പോകുന്ന ഒരു ഒരത്യന്തമായിട്ടുള്ള ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് എന്തെന്നറിയാമോ പീലിപ്പോസ് അവിടെ നിന്നുകൊണ്ട് ഇവനോ ഇവനെ വെള്ളം കണ്ടു സ്നാനപ്പെടുത്തി അതിനുശേഷം ഈ ഷണ്ണൻ എത്തിയോപ്യയിലേക്ക് കടന്നുപോയി നിങ്ങൾ മനസ്സിലാക്കുക അതായത് എത്തിയോപ്യയിൽ ഇന്നും ഒരു ക്രൈസ്തവ സഭയുണ്ട് എലി സലാസി എന്ന് പറയുന്ന അവിടുത്തെ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ഈ ക്രൈസ്തവ സഭയിലെ അംഗമാണ് അതായത് ഒരു ഉണങ്ങിയ വൃക്ഷം പറയുന്ന അതായത് ഒന്നിനും കൊള്ളാത്തവൻ നിനക്ക് തലമുറയില്ലല്ലോ നീ ഷണ്ണനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കപ്പെടുന്നവൻ അവിടെ കടഞ്ഞെന്ന് സുവിശേഷം അറിയിച്ചു അതിന്റെ ഫലമായി അവിടെ എത്തിയോപ്യയിൽ ഒരു സഭയുണ്ടായി ഇന്നും ആ സഭയിലെ പല പല പ്രിയപ്പെട്ടവരും പല ബിഷപ്പന്മാരും കേരളത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ആ കോട്ടയത്ത് ദേവലോകത്ത് അവിടുത്തെ പ്രത്യേക ശുശ്രൂഷകളിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത് ആ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ഞാനിത് എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞെന്നറിയാമോ നീ ഒന്നുമില്ലാത്തവനായിരിക്കാം പക്ഷേ നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാൻ സ്വർഗം നിന്നോട് പറഞ്ഞെങ്കിൽ അവിടെ ഒരു അത്ഭുതം നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് അത് മാത്രമാണോ ഞാൻ ചോദിക്കട്ടെ യേശു കർത്താവിനെ എന്നെ നോക്കിയിട്ട് നീ എന്റെ വിലാപുറത്തോട്ട് കൈയിടാൻ തോമസിനോട് പറഞ്ഞു തോമസ് പറയുന്നത് എന്റെ കർത്താവും എൻറെ ദൈവുമായുള്ളൂ ബി എന്നിട്ട് യേശു കർത്താവിന്റെ മാറത്തി കയറിയവനാ യോഹന്നാൻ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കർത്താവെന്ന് പറഞ്ഞത് യോഹന്നാനാണ് അതായത് ആ പത്രോസ് അവനോട് കൂടെ നിന്നിട്ടുള്ളവനാ എനിക്കും കടലിൽ ഇറങ്ങി നടക്കണോന്ന് പറഞ്ഞതാണ് അവന് യേശു കർത്താവ് രൂപാന്തര മറൂമരെ രൂപാന്തരപ്പെടുമ്പോൾ ഒരു കുടിലുണ്ടാക്കുക ആക്കാമെന്നൊക്കെ പറഞ്ഞവൻ പത്രോസ് പക്ഷേ പത്രോസൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പൗലിസ് അവൻ അറേബ്യയിലേക്ക് പോകുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ കണ്ടു വാസ്തവുമാണ് പക്ഷെ ആത്മാവിൽ യാത്ര ചെയ് ഒരു മനുഷ്യൻ ഒരു കുശിനിക്കാരൻ ആത്മാവിൽ യാത്ര ചെയ്തു എവിടേക്ക് നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യമാ ദൈവം പറഞ്ഞ സ്ഥാനം അനുസരിച്ചാൽ അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ആ പ്രയാ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അപ്പുറമായിട്ട് വഴി നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു സംഭവകഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക റോബർട്ട് വിൽബർ പോഴ്സ് നിങ്ങൾക്ക് റോബർട്ട് വിൽഫർ ഫോഴ്സിന് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ടെഷയിൽ രംഗത്തെ വലിയ ഒരു അതിഗായകനായിരുന്നു ഭയങ്കര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇംഗ്ലണ്ടിലാ ജനിച്ചു വളർന്നത് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകന്റെ പേര് വില്യം വിൽഫർ ഫോഴ്സ് എന്ന് ആ മകന് അഞ്ചോ വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി പുറകെ റോബർട്ട് വിൽവർ ഫോഴ്സ് മരിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരി ആ വില്യമിനെ വളർത്തിയത് പക്ഷേ വില്യമിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വില്യമിന്റെ കണ്ണിന് കാഴ്ച ശക്തി കുറഞ്ഞു കുറഞ്ഞു വിരിയുക പക്ഷെ ഈ സഹോദരി അവൻ്റെ അമ്മായി അല്ലെങ്കിൽ അപ്പന്റെ സഹോദരി ഓ നല്ലതുപോലെ ദൈവത്തെ അറിയുന്നവളാണ് അവള് പറഞ്ഞു മോനെ ഈ രാത് രോഗത്തെയും മാറ്റാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും നിന്റെ ശരീരത്തെ ഒക്കെ മെനഞ്ഞു തവൻ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവര് വേദപുസ്തകത്തിലെ ഉത്സവത്തിലെ വാക്യങ്ങള് ഈ വില്യം വിൽബർ ഫോഴ്സിന് കൊടുത്തു എന്തിനു പറയും വിൽബർ ഫോഴ്സോ ദൈവത്തിന്റെ സന്നദ്ധി സമർപ്പിച്ച് വിൽബർ ഫോഴ്സിന് മനസ്സിലായി എന്റെ ഈ സമ്പത്ത് കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല അദ്ദേഹം സാധുക്കളായി ആൾക്കാരെ അവിടെ ഒരുപാട് പാവപ്പെട്ടവരുണ്ടോ അവർക്കൊക്കെ തന്റെ സമ്പത്ത് വീതം വെച്ച് കൊടുക്കാൻ തുടങ്ങി ക്രമേണ എന്തിനു പറയുന്നു വിൽവർഫോഴ്സ് വില്യത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി മടക്കി കിട്ടി അവിടെ അവിടെ ജനങ്ങൾക്കൊക്കെ ഈ വില്യമിനോട് ഭയങ്കര താല്പര്യമായി പോയി അവരദ്ദേഹത്തോട് പറഞ്ഞു നീ അവരുടെ ഒരു സ്ഥാനാർത്ഥിയാകണം അദ്ദേഹം അവിടുത്തെ ആ ഇംഗ്ലണ്ടിലെ ബ്രഹ്മസഭയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നു അത് വലിയ ഭൂരിപക്ഷത്തോട് കൺസർവേറ്റീവ് പാർട്ടിയെയും ലേബർ പാർട്ടിയും ഒക്കെ തോപ്പിച്ച് ഭയങ്കര ഭൂരിപക്ഷത്തോടു അദ്ദേഹം ജയിച്ചു അന്നേരമാണ് ക്ലോഡിയസ് ബുക്കാൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ കേരളത്തിൽ ഇന്ത്യയിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്നു അദ്ദേഹം ആദ്യമായിട്ട് റംബാൻ ബൈബിൾ ഒന്ന് മലയാള ഭാഷയിലേക്ക് ഒരു വേദ ഉത്സവമൊക്കെ തർജിമ ചെയ്യുവാൻ ആ ഇടയാക്കിയത് ലോഡിയസ് ബുക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സുവിശേഷ വിലക്ക് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സമ്മതിക്കത്തില്ല അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് സമ്മതിക്കത്തില്ല അവർക്ക് ഇന്ത്യയിൽ നിന്ന് പണം എങ്ങനെയും സമ്പാദിക്കണം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വില്യം വിൽവർഫോഴ്സ് നിന്നെ പാർലമെന്റിൽ ദൈവമാക്കിയത് ഇതിനു വേണ്ടിയിട്ട് നീ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ ഈ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടില് ഉള്ള ഒത്തിരി ആൾക്കാരെ വിളിച്ചുകൂട്ടി ഇരുപത്തിയഞ്ച് പട്ടക്കാരും പതിനഞ്ചിൽ അധികം അൽമായര് ഒരുമിച്ച് കൂടി ആൻഡ്രൂസ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ പിന്നെ ലണ്ടനിൽ അവരവിടെ കൂടിയിരുന്നിട്ട് പ്രാർത്ഥിച്ചു അന്ന് ഒരു സംഘടന ഉണ്ടാക്കി സി എം എസ് അർച്ച് മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി അങ്ങനെയാ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാന് പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോവുക എനിക്ക് സപ്പോർട്ടൊന്നും കിട്ടത്തൊന്നുമില്ല ലേബർ പാർട്ടിയും അതുപോലെ തന്നെ ആ കൺസർവേറ്റീവ് യാഥാസ്ഥിക കക്ഷികളും എന്നെ എതിർക്കും പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തിനേറെ പറയുന്നു ആ പ്രമേയം അവതരിപ്പിക്കുന്ന അന്ന് രാത്രി എട്ട് മണിക്ക് ആ വിൽബർ പോഴ്സോ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് എങ്ങാത്തെ ലണ്ടനിലുള്ള ജനമെല്ലാം തെരുവിലിറങ്ങി ആ തെരുവിലവർ മുട്ടുകുത്തി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എട്ട് മണിക്കൂർ നേരത്തിലധികം വിൽബർ പോഴ്സോ ഇന്ത്യയിലെ സുവിശേഷ വേല നടത്തുന്നതിന് അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥി പ്രസംഗിച്ചു അവസാനവും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയും രണ്ടുപേരും പറഞ്ഞു ഇതാണ് ഇന്ത്യയിലെ സുവിശേഷ വിലക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളതിന് ഞങ്ങളെതിരല്ല യുനാനിമസ് ആയി ഐക്യകണ്ഠേന ഇന്ത്യയിലേക്കുള്ള സുവിശേഷ വിലക്ക് അനുവാദം കിട്ടി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കാണുന്ന അതായത് ആംഗ്ലിക്കൻ പ്രസ്ഥാനങ്ങൾ സി എം എസ് പ്രസ്ഥാനങ്ങൾ സി എൻ ഐ പ്രസ്ഥാനം ഇതെല്ലാം ഇതെല്ലാം ഉണ്ടായത് ഈ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാ വില്യം വിൽബർ പോഴ്സ് ആശ്രയിച്ചത് കൊണ്ട അതേ ദൈവം വിൽബർ ഫോഴ്സിനെ കരങ്ങളെടുത്ത് അതേ ദൈവം ഇന്ന് രാത്രി നിന്നോടുകൂടെ ഉണ്ട് നിന്റെ അടുത്തെ കടന്നു വന്നുകൊണ്ട് നിന്നെ ശക്തീകരിക്കുന്നവന വിശ്വസിക്ക മതിത്തം കാണും നിർജ്ജന പ്രദേശത്തോട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ അടയാളങ്ങൾ ചെയ്യുവാൻ വീരപ്രവർത്തികൾ നടത്തുവാൻ അവങ്കിൽ നിന്ന് അത്യന്ത ശക്തി നിന്റെ അടുത്തേക്ക് പകരുക കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശ്വസനായ ദൈവമേ സ്വർഗീയ പിതാവേ നിർജ്ജന പ്രദേശത്തേക്ക് പോകുമ്പോൾ രോഗമുണ്ട് കർത്താവി പ്രയാസങ്ങളുണ്ട് പക്ഷേ അവിടെ ഒരു അത്ഭുതമുണ്ട് എത്തിയോപ്യയില് ഒരു സഭ ഉണ്ടാക്കുവാൻ ഒരു ആരുമ ഒരു ഷങ്ങനായിട്ടുള്ള ഒരു മനുഷ്യനെ സുവിശേഷം കേൾപ്പിക്കുവാൻ അയക്കപ്പെട്ട ഫിലിപ്പോസിനെ പോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അയക്കണം ഞങ്ങൾക്ക് നിന്റെ കൃപ മതി നിന്റെ കൃപ മാത്രം മതി ഇങ്ങനെ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന പേഴ്സണൽ ടി വി യു പിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാജു സാഹചരാഷ്ട്രർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് വചനം വഹിച്ചു സൗഖ്യം കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി എല്ലാവരുടെ മേലും ആഭരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ